പറവൂർ കാവിൽ എത്തിയപ്പോ ഞാൻ എന്റെ വാഹനത്തിലാണ്. മുൻപിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്, ട്രാഫിക് ജാമായി കിടക്കുകയാണ്. അപ്പോഴാണ് പ്രായം ചെന്ന ഒരു വയസ്സായ മനുഷ്യൻ കയ്യില് രണ്ട് വടിയൊക്കെ പിടിച്ചിട്ടിങ്ങനെ ഭിക്ഷയാചിച്ചു വരുന്ന ഒരു കാഴ്ച കാണുന്നത്. അദ്ദേഹത്തെ എനിക്ക് കണ്ടു പരിചയമുണ്ട്. സ്ഥിരമായി NH-ലൂടെയുള്ള യാത്രയായതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ മുപ്പരെ കണ്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് എടുക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, ഭിക്ഷയാചിക്കുന്ന മനുഷ്യന്റെ വീഡിയോ എന്തിനെപ്പെടുത്ത് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? ഒരു മൂലയിൽ കയ്യിലുണ്ടായിരുന്ന ഒരു പുതപ്പ് വിരിച്ചിട്ട് റോഡിന്റെ സൈഡിൽ ആ മനുഷ്യൻ നിസ്കരിക്കുന്ന ഒരു കാഴ്ച ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ വീഡിയോ എടുത്തു വെച്ചതാണ്. പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ ആ വീഡിയോ എന്റെ കയ്യിൽ നിന്ന് നഷ്ടമായിപ്പോയി. അതിനുശേഷം അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഇന്നാണ്. ഓരോ വാഹനത്തിന്റെയും അടുക്കൽ വന്നിങ്ങനെ ഭിക്ഷ ചോദിക്കുന്നുണ്ട്. വയസ്സായ മുഖത്ത് നല്ല തെളിച്ചമുള്ളൊരു മനുഷ്യൻ. ഭിക്ഷ ഒരിക്കലും ഇസ്ലാം പ്രൊമോട്ട് ചെയ്യാത്തൊരു വിഷയം തന്നെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്റെ മുമ്പിലെ വാഹനത്തിൽ വന്നിട്ട് ഇങ്ങനെ തട്ടുന്നുണ്ട് ആ പ്രായം ചെന്ന വെല്ലുപ്പ. കുറെ നേരം തട്ടിയിട്ടൊന്നും മൈൻഡ് ഇല്ല, ഞാനിങ്ങനെ നോക്കി. അപ്പോ ഈ മുസ്ലിംകളുടെ വണ്ടിയാന്ന് മനസ്സിലായി. ആയത്തിൽ കുറിച്ച് ഇങ്ങനെ തൂങ്ങി ആടുന്നുണ്ട്. കുറെ നേരം ഇടതടവില്ലാതെ തട്ടിയപ്പോ ഡ്രൈവർ ഗ്ലാസ് തുറന്നു. അതുവരെ കുഴപ്പമൊന്നുമില്ല, രണ്ട് പത്തിന്റെ നോട്ട് എടുത്തിട്ട് ഒരറ്റെറിയെന്ന് വിളിച്ചു. അയാൾക്ക് തുറന്നിട്ടൊന്നുമില്ല, തരൂല എന്ന് പറയുന്നത് കയ്യിൽ കൊടുക്കല്ലേ, ഒരറ്റെറിയെന്ന് കൊടുത്തു. ഇങ്ങനെ താഴ്ഞ്ഞാ നിൽക്കുന്ന രണ്ട് വടി ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ, നിന്നിട്ടിങ്ങനെ ആടുന്നുണ്ട്, രണ്ട് വടിയും കൂടെ ഒരൊറ്റ കയ്യിലേക്ക് ഒന്ന് വെച്ചിട്ട് ഇരിക്കാൻ പറ്റണില്ല. ഇങ്ങനെ വീഴാൻ പോയ ഘട്ടത്തില് ഞാൻ വേഗം വാതില് തുറന്നിട്ട് ഓടിച്ചെന്ന് പൈസ എടുത്തു. ഞാൻ ചെയ്ത കാര്യത്തിന് അവിടെ വാല്യൂ ഇല്ല, അതോടെ നിൽക്കട്ടെ. പക്ഷേ ആ മനുഷ്യനെ അത്രത്തോളം പരിഗണിക്കാതിരിക്കാനായി ഏതൊരു വിഷയമാണ് പ്രേരണയായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കൊന്നുകിൽ കൊടുക്കാതിരിക്കാതിരിക്കും, അല്ലെങ്കിൽ അന്തസ്സോടെ കൊടുക്കണമായിരുന്നു, വലിച്ചെറിഞ്ഞു കൊടുക്കാൻ. ഏത് മതമാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത്? ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി, നമ്മുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ട്, പാവപ്പെട്ടവന് കൊടുത്താ മതി എന്നുള്ളൊരു ചിന്തയാണ്. പൈസ കൊടുത്താ മതി, പൈസ കൊടുത്താ മതി, അവൻ ആദരവൊന്നും അർഹിക്കാത്തവനാണ്, അവനൊരു രണ്ടാന്തരം പൗരനാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കടക്കൂല. നമ്മളെ സ്വർഗത്തില് പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് റസൂലുള്ളാ, സ്വർഗത്തിലേക്കുള്ള പാത ഇത്തിരി ഓഫ് റോഡാണ്. ചെറിയ വണ്ടിയായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അടി ഇങ്ങനെ മുട്ടും. ഏറ്റവും ചുരുങ്ങിയത് നല്ലൊരു ജീപ്പിന്റെ വണ്ടിയെങ്കിലും വേണം, ഇത്തിരി ഹൈറ്റുള്ള വണ്ടി വേണം. ആ വണ്ടി ഏതാ? നിസ്കാരം കൊണ്ടൊന്നും അത്ര വലിയ വണ്ടി കിട്ടൂല, നോമ്പ് പിടിച്ചത് കൊണ്ട് മാത്രം അത്ര വലിയ വണ്ടിയൊന്നും കിട്ടൂല. നല്ല റോഡ് ക്ലിയറൻസ് ഉള്ള വണ്ടി നിങ്ങൾക്ക് കിട്ടണോ? അനാഥകളെ, അഗതികളെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ, പാവപ്പെട്ടവരെ ചേർത്തു പിടിക്കണമെന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെയും നിന്ദിക്കാൻ പാടില്ല, ഒരാളെയും നിന്ദിക്കാൻ പാടില്ല. രണ്ടാം തരം പൗരനെന്ന് നീ ഒരാളെയും വിലയിരുത്തണ്ട, നീ ഒരാളെയും നിന്ദിക്കരുതേ എന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാ. പാപപ്പെട്ട മനുഷ്യർക്ക് അള്ളാഹു കൊടുത്തൊരു മഹത്വമുണ്ട്. ആ മഹത്വം മനസ്സിലാക്കി അവനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് യത്തീമുകളോട്, അനാഥരോട്, അഗതികളോടുള്ള കടമ തീർത്തവനെന്ന് പരിശുദ്ധ റസൂലുള്ളാ. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ മനസ്സിലുണ്ടാവും. ഏയ്, അത് പണക്കാരൻ, ഇത് പാവപ്പെട്ടവൻ, ഇങ്ങനെയുള്ളൊരു ചിന്തയില്ലാത്ത മനുഷ്യർ വിരളാണ് ഉണ്ടാവും. പക്ഷേ ഇതിന്റെ പ്രതിഫലനം എന്നോണം പ്രവർത്തനങ്ങളിൽ അത് വരാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് റസൂലുള്ള. അങ്ങനെ പ്രവർത്തനങ്ങളിൽ വരില്ല മുഅ്മിനിന്റെ, ചിന്തയിൽ വരും, ചിന്തയിൽ വരും. മഹാനായ സ്വഹാബി വര്യൻ സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ധർമ്മിഷ്ഠനാണ്, നല്ല യോദ്ധാവാണ്, നല്ലൊരു യോദ്ധാവാണ്, ധർമ്മിഷ്ഠനുമാണ്. ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ട്, ഞാൻ എത്രയോ പദവിയിൽ ഉന്നതനാണല്ലോ റബ്ബേ, ഞാൻ അങ്ങോട്ട് ഉഷാറാണല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു. എങ്ങനെ ഉഷാറാണെന്ന് വെറുതെ തോന്നിയതല്ല, മറ്റുള്ളവരെക്കാളൊക്കെ ഒരു പദവി എനിക്ക് കൂടുതലുണ്ട് എന്നൊരു ചിന്ത വന്നു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു.
അങ്ങനെ ചിന്ത വരാൻ കാരണം എന്താണ്? നല്ല ശക്തനായ പോരാളിയാണ് സയ്യിദുനാ സഅദ് റളിയല്ലാഹു അൻഹു. ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാണ് സയ്യിദുനാ സഅദ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള സഅദ് ചിന്തിക്കുകയാണ്, പടച്ചവന്റെ മുമ്പിൽ ഇപ്പോ ഈ ഈ മനുഷ്യർക്കൊന്നും ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് യുദ്ധം ചെയ്യാനും പറ്റിയിട്ടില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാനും പറ്റിയിട്ടില്ല, എനിക്ക് പടച്ചവും പൈസ ഒന്നും ഞാൻ കൊടുത്തു, അതുകൊണ്ട് എനിക്കൊരു സ്ഥാനം ഉണ്ടല്ലോ പടച്ചവന്റെ അടുക്കല്. ലോകത്തിന്റെ നേതാവ് അപകടമാണെന്ന് ചിന്തിക്കാൻ പാടില്ല. നിനക്ക് ആരോഗ്യം ഉണ്ടായിട്ടുണ്ടോ? ഏയ്, നീ യുദ്ധത്തിൽ നല്ല പോരാളിയായിരുന്നോ? നിനക്ക് കുടുംബത്തിൽ സൗകര്യം ലഭിച്ചോ? യുദ്ധമുഖത്ത് നിങ്ങൾക്ക് പോരാടാൻ കഴിയുന്നുണ്ടെങ്കിൽ, ദുമ്മത്ത് മുസ്ലിമിനോട് മുത്തനബി പറയുന്ന വാക്കാണ്, സഹദിനോട് മാത്രമൊന്നുമല്ല, യുദ്ധത്തിൽ നിനക്ക് പോരാടാൻ അടർക്കളത്തിൽ നിന്ന് യുദ്ധം ചെയ്യാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹു അന്നം തന്നുവെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പടച്ചവും തൗഫീഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ മേന്മ കൊണ്ടല്ല, നിങ്ങളുടെ പദവി കൊണ്ടല്ല, നിങ്ങളുടെ പരിശ്രമം കൊണ്ടല്ല, ഇല്ലാബിദ്വഫായിക്കും, നിങ്ങൾക്കിടയിലെ പട്ടിണിപ്പാവങ്ങളിലെ ആ പട്ടിണിപ്പാവങ്ങളുടെ പ്രാർത്ഥന നിമിത്തമാണ് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മുടെ കൂട്ടത്തില് നമുക്ക് അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ അഹങ്കരിക്കണ്ട, ഇത് തരാൻ കാരണാരാ? നമ്മുടെ മഹലിലെ പട്ടിണി പാവങ്ങളുണ്ട്, നമ്മളെപ്പോലെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനില്ലാത്തവരുണ്ട്, നമ്മൾ കിടക്കുന്നത് പോലെ എ സിയിൽ കിടക്കാൻ കഴിയാത്തവരുണ്ട്, നമ്മളെപ്പോലെ സുന്ദരമായ ബെഡിൽ കിടക്കാൻ കഴിയാത്തവരുണ്ട്. ഈ മനുഷ്യന്മാരുടെ ദുആ നമ്മൾ ഈ കിടക്കണ കിടത്തെന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തിരിച്ചറിഞ്ഞാ പിന്നെ 10 രൂപ കൊടുത്തിട്ട് നീ അവജ്ഞയോടെ അവനെ തള്ളിക്കളയൂല, 500 5000 കൊടുക്കും ബഹുമാനത്തോടെ. പഠിപ്പിക്കേണ്ടതാരാ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം. അതായത് നമ്മുടെ ബിസിനസ്, നമ്മുടെ കുടുംബം, നമ്മുടെ സന്താനങ്ങൾ ഇതൊക്കെ നന്നാകുന്നത് നമ്മൾ ചെയ്ത പ്രവർത്തനം കൊണ്ടല്ല, നമ്മുടെ പ്രയത്നം കൊണ്ടല്ല, ഈ പാപപ്പെട്ടവരുടെ പ്രാർത്ഥന നിമിത്തമാണെന്ന് നിസ്കാരം ചിലപ്പോ നമ്മൾ കവാക്കി നോക്കാം, പടച്ചവൻ പുറത്തു വരും, തന്നേക്കാം, ഒരു ചാൻസ് ഉണ്ട്. എന്നാൽ അള്ള പൊറുക്കാത്തൊരു കാര്യമാണ് പാവപ്പെട്ടവന്റെ മനസ്സ് വേദനിപ്പിക്കുക. പാവപ്പെട്ടവന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അല്ല പൊറുക്കില്ല, അല്ലാഹു തആല പൊറുക്കില്ല. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം അറിയോ? മുത്തുനബിയെ പോലും പടച്ചവൻ ഗൗരവത്തോടെ ഉണർത്തിയിട്ടുണ്ട്. പാവപ്പെട്ടവന്റെ മനസ്സ് വേദനിക്കുമോ എന്ന് കരുതിയിട്ട് മുത്തുനബിയോട് പോലും ഗൗരവത്തോടെ ഉണർത്തി പടച്ച തമ്പുരാൻ. എപ്പോഴാണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് മുത്തുനബിയോട് ഒരു കാര്യം ഗൗരവത്തോടെ ഉണർത്തണ്ടോ? പറഞ്ഞു കഴിഞ്ഞാലും 110% ഞാൻ അനുസരിക്കാൻ റെഡിയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കർശന വിമർശന ഉദ്യാ റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരേ ഒരു വിഷയത്തിലാണ്, അത് പാവപ്പെട്ടവന്റെ മനസ്സ് വേദനിക്കുമോ എന്ന വിഷയത്തിലാണെന്നറിയോ? പാവങ്ങളുടെ വിഷയത്തിൽ അല്പം ശ്രദ്ധ കുറഞ്ഞോ എന്ന തോന്നലുണ്ടായപ്പോഴാണ് പടച്ചവൻ അങ്ങനെ പറയുന്നത്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവൂല. ഇപ്പൊ മൊയ്ലിയാര് പൈസ ഉള്ള ആളെ കാണുമ്പോഴത്തേക്കും വലൈക്കും സലാം ഹാജിയാർ എവിടെ ഇരിക്കും, അപ്പോഴായിരിക്കും ഒരു പാവപ്പെട്ടവൻ അസ്സലാമു അലൈക്കും സാറേ ആ പോയിട്ട് പിന്നെ വരിച്ചേല. അങ്ങനെ പറഞ്ഞേനല്ല ഹബീബായ ഞങ്ങൾ അങ്ങനെ പറയൂല. സയ്യിദുനാ റസൂലുള്ളാഹി, ഒരിക്കല് ഖുറൈശി തമ്പുരാക്കന്മാര് നല്ല പൈസ ഉള്ള ടീമുകൾ മുത്തുനബി തങ്ങളുടെ മുമ്പിൽ വന്നു. അള്ളാന്റെ ഹബീബിന് ഒരു ത്വര ഉണ്ടായി, ഒരു ആഗ്രഹം. എന്താ ആഗ്രഹം? യാക്കടാകിലുള്ളത് നമുക്കിങ്ങോട്ട് തട്ടിയിട്ടുക്കണം എന്നല്ല, നല്ല ഹബീബായ തങ്ങൾ ആഗ്രഹിക്കുകയാ ഈ സമ്പന്നരെ അള്ളാഹുവിന്റെ ദീനിലേക്ക് കൊണ്ടുവരണം, ഇവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അള്ളാഹുവിന്റെ ദീനിന് ഗുണമേറെയാണല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് ആഗ്രഹിക്കുകയാ സയ്യിദുനാ റസൂലുള്ളാഹ്.
അങ്ങനെ ആഗ്രഹിച്ച് പണക്കാരിലേക്ക് നോക്കിയപ്പോ പാവപ്പെട്ടവരെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി എന്ന ചിന്ത വന്നപ്പോ അല്ലാഹു തആല പറയുകയാ, നബിയെ നബിയെ ചെയ്തത് ശരിയായില്ല യാ റസൂലല്ലാ. മോശമായ കാര്യമല്ല, സമ്പന്നരിലേക്ക് മാത്രം തിരിഞ്ഞ് ദീൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി എന്ന ചിന്ത വന്നപ്പോ ഉത്തരവി അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അവർ ഓൾറെഡി ദീനിലുള്ള ആളുകളാ. ഈ പൈസ ഉള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ, ഈ പ്രമാണിമാര് ദീനിലേക്ക് വന്നാൽ ദീനിന് ഗുണമാണല്ലോ എന്ന് കരുതി അവരിലേക്കൊന്ന് തിരിഞ്ഞപ്പോ ഇവരിൽ നിന്ന് കണ്ണൊന്ന് മറഞ്ഞുപോയി എന്ന തോന്നൽ അല്ലാഹുവിനുണ്ടായത്രേ. സുബ്ഹാനല്ലാഹ്. ഖുറൈശി പ്രമുഖരൊരിക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു, ഓ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് മതം പഠിക്കാൻ താല്പര്യമുണ്ട്, ഞങ്ങള് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാ, പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഞങ്ങൾ എപ്പ വന്നാൽ ഇവിടെ ബിലാലും അമ്മാറും യാസിറും ഇതുപോലത്തെ ഈ പട്ടിണി കോലങ്ങള് അടിമകള് കണ്ടാത്തന്നെ ഒരു മെനയില്ലാത്തവന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങളെപ്പോലത്തെ ഈ പ്രമാണിമാരൊക്കെ എങ്ങനെ ഇവിടെ വരിക? റളിയല്ലാഹു അൻഹും. ആ മഹാരഥന്മാർ ആരാ? ബിലാല്. റളിയല്ലാഹു അൻഹു. ബിലാലിനെ പോലെയുള്ള ഈ അടിമ കോലങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ ഞങ്ങളെപ്പോലത്തെ പ്രമാണിമാരൊക്കെ വന്ന് ഇസ്ലാം സ്വീകരിക്കാന്ന് പറഞ്ഞാല് അത് ഞങ്ങൾക്കൊരു മോശമാണ്. അതുകൊണ്ട് മുഹമ്മദ് ഒരു കാര്യം ചെയ്യണം, ഇവന്മാരെ പുറത്താക്കണം. ഇനി പുറത്താക്കാൻ പറ്റണില്ലേ, അവർക്കൊരു സമയം വേറെ നിശ്ചയിക്കുക, ഞങ്ങൾക്കൊരു സമയം വേറെ നിശ്ചയിച്ചു തരിക, എന്നിട്ട് ഞങ്ങൾക്കൊന്ന് ദീൻ പറഞ്ഞു തരണം. അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറയാ, ഈ പാവപ്പെട്ടവരോടൊപ്പം വേദി പങ്കിടാൻ ഞങ്ങൾക്ക് മടിയാണ് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേക്ക് നസലല്ല മീനു ജിബ്രീൽ സലാം, ജിബ്രീൽ വഹീം കൊണ്ടുവരാ, പടച്ചോണ് സഹിക്കൂലേ വർത്താനം. ഇന്ന് ഓതണ്ട സൂറച്ചേതാ? വെള്ളിയാഴ്ച ഓതണ്ട സൂറച്ചേതായിരുന്നു? കേൾക്കണില്ലോ. സൂറത്തുൽ ഓതിയായിരുന്നു ആരെങ്കിലും? സൂറത്തുൽ കഹ്ഫിലെ 28-ാമത്തെ ആയത്ത്, വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا. നബിയെ നബിയെ, ആ തമ്പുരാക്കന്മാർ വന്ന് അങ്ങയോട് റിക്വസ്റ്റ് ചെയ്തത് ഞാൻ അറിഞ്ഞു യാ റസൂലല്ലാ. പാവപ്പെട്ടവരെ മാറ്റിയിരുത്താൻ അവര് പറഞ്ഞുവല്ലോ നബിയേ, അങ്ങത് ചെയ്യരുത് നബിയേ, അങ്ങയുടെ ശരീരത്തെ ക്ഷമിച്ചുകൊണ്ട് ആ പാവപ്പെട്ടവരോടൊപ്പം പിടിച്ചു നിർത്തണേ നബിയേ. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അവരെ അവരെ മാറ്റിയിരുത്തരുത് എന്നല്ല, അങ്ങയുടെ കണ്ണുപോലും അവരിൽ നിന്ന് തെറ്റരുത് നബിയേ, അങ്ങയുടെ കണ്ണുപോലും അവരിൽ നിന്ന് തെറ്റരുത് നബിയേ. തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ, അപ്പുറത്ത് VVIP വന്നിട്ടുണ്ട് എന്നതിന്റെ പേരിൽ അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ അങ്ങ് പോകേണ്ടതില്ല യാ റസൂലല്ലാ. അവരുടെ ഹൃദയത്തിൽ നമ്മെ കുറിച്ചുള്ള ചിന്തകൾ നാം മരിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അവർ ദീനിനെ പിൻപറ്റാത്തവരാണ് നബിയേ. അതുകൊണ്ട് അവരുടെ കാര്യം അങ്ങ് നെവർ മൈൻഡ് ചെയ്ത് വിട്ടേക്ക്, എന്നിട്ട് ആ പാവപ്പെട്ടവരിലേക്ക് അങ്ങയുടെ മുഖം പോലും അവരിൽ നിന്ന് മാറാത്തവണ്ണം അവരെ ചേർത്തു പിടിക്കണേ നബിയേ എന്ന് അല്ലാഹു തആല പറയുന്നു. ആ വാക്ക് അവരിൽ നിന്ന് കണ്ണുപോലും മുഖം പോലും തിരിക്കരുത് എന്ന് അല്ലാഹു പറയാ സയ്യിദുനാ റസൂലുള്ളാ. ഇതേ ആശയം തന്നെ ഖുർആനിൽ പല സ്ഥലത്തുണ്ട്. സൂറ അൻആമിന്റെ 52-ാമത്തെ പാവപ്പെട്ടവരെ ഓടിച്ചു കളയരുത് നബിയെ. ആത്മാർത്ഥമായി ആത്മാർത്ഥമായി റബ്ബിനെ വിളിക്കുന്നവരാണവർ, ആത്മാർത്ഥമായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യർ, അവരെ ആട്ടിയോടിക്കരുത് യാ റസൂലല്ലാ. ഇതിന്നൊരു കാര്യം കൂടെ ഉണ്ട്, ഈ പരിഗണനയൊക്കെ ലഭിക്കുന്ന പാവപ്പെട്ടവരേതാ? ഏത് പാവപ്പെട്ടവരാ? അല്ലാഹുക്ക് വഴിപ്പെടുന്ന ഇഖ്ലാസ് ഉള്ള സാധുക്കളെ ചേർത്ത് പിടിക്കണം എന്നുള്ളത്. സാധു ആയതുകൊണ്ട് മാത്രം ഈ പരിഗണനയൊക്കെ കൊടുക്കണം എന്നല്ല, സാധുക്കളൊക്കെ ചേർത്ത് പിടിക്കണം, പക്ഷെ ഈ പറഞ്ഞ ആദരവ് കൊടുക്കേണ്ടത് ഏത് സാധുവിനാ? അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സാധുക്കൾക്കാണ്. കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും കുത്തിത്തിരിപ്പിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അങ്ങനെയുള്ള ആളുകളെ നെവർ മൈൻഡ് ചെയ്ത് പുറത്താക്കി. അങ്ങനെയുള്ളവരെ കുറിച്ചല്ലേ പറയും, അങ്ങനെയുള്ളവരെ കുറിച്ചല്ല. തൊഴിലാളികളോടൊപ്പം മാത്രമല്ല ഇസ്ലാം,
ചില പാർട്ടിക്കാർ പറയും ഞങ്ങൾ തൊഴിലാളികളുടെ കൂടെ. ഇസ്ലാം പറയണ അങ്ങനെയല്ല, ഞങ്ങൾ തൊഴിലാളികളോടൊപ്പം മുതലാളിമാരോടൊപ്പമാണ്. തൊഴിലാളി എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കേണ്ട ചുമതലയുണ്ടോ ഇസ്ലാമിന്? മുതലാളി എന്ത് തെറ്റ് ചെയ്താലും മുതലാളിയെ ന്യായീകരിക്കേണ്ട ചുമതലയില്ല. തെറ്റാര് ചെയ്താലും തെറ്റാണ്, ന്യായമാര് ചെയ്താലും ന്യായം തന്നെയാണ്. എൻ്റെ ഒരു സുഹൃത്ത് കോട്ടയത്ത് വന്ന്, കോട്ടയത്തേക്ക് താമസം മാറി, സാധനങ്ങളൊക്കെ ആയിട്ട് രാത്രി വരെയാണ്, രാത്രി 1:30 മണിയായി. സാധനങ്ങളൊക്കെ അയാളും കുടുംബമൊക്കെ ആയിട്ടാണ് ഇറക്കുന്നത്. അപ്പൊ കുറച്ചാളുകൾ ഇങ്ങനെ വെള്ളമൊക്കെ അടിച്ച് ബൈക്കിൽ വന്നിട്ട് ഞങ്ങൾക്ക് 5000 തരും, ഞങ്ങൾക്ക് 5000 തരും. അതെന്തിനാ? അത് ഞങ്ങളുടെ അവകാശം. ഇത് അവകാശം എന്ന് പറയാൻ വെച്ചോ, ഇതിന് അവകാശം എന്ന് പറയാൻ വെച്ചോ. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ദേഷ്യം തോന്നിയിട്ടോ. പണിയെടുക്കാത്തതിന് കൂലിയില്ല, പണിയെടുത്തതിന് കൂലിയുണ്ടോ? നോക്കിയെന്നതിന് കൂലിയുണ്ടോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു കൂലിയുണ്ടോ? നോക്കിയത്? അവരും കുടുംബം ഇറക്കി ലാസ്റ്റ് ആ ബഹളത്തിന്റെ ഇടയിൽ രക്ഷപ്പെട്ടു പോരാൻ 2500 രൂപ കൊടുക്കേണ്ടി വന്നു. ഇതിന് ഇസ്ലാം ഒരിക്കലും ന്യായീകരിക്കില്ല. ആരുടെ ഭാഗത്താണോ ന്യായമുള്ളത്, ആരുടെ ഭാഗത്താണോ അന്യായമുള്ളത്, അത് സമ്പന്നന്റെ ഭാഗത്താണെങ്കിലും പാവപ്പെട്ടവന്റെ ഭാഗത്താണെങ്കിലും ഇസ്ലാം ന്യായത്തിനോടൊപ്പം. അപ്പൊ ഈ ആയത്തിൽ പറയുന്ന പാവപ്പെട്ടവൻ, അത് നിഷ്കളങ്കനായ അള്ളാഹുവിനെ അനുസരിക്കുന്ന സാധുവായ മനുഷ്യനാണെങ്കിൽ അവനെ ആദരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിറങ്ങാനായിട്ട് അതിന്റെ സന്ദർഭം പറയുന്നുണ്ട് മുഫസ്സിരീങ്ങൾ. ഒരിക്കലും അള്ളാന്റെ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ റുയൈന ബിൻ ഹസ്സൻ എന്ന് പറയുന്ന മുദർ ഗോത്രത്തിലെ ലീഡർ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരികയാണ്. ഓ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പറഞ്ഞു തരണം. പക്ഷെ ഒരു കണ്ടീഷൻ, ഞാൻ എപ്പോ വന്നാലും ഇവിടെ സൽമാൻ അൽ ഫാരിസി ഇരിപ്പുണ്ടോ? സൽമാൻ നല്ല സുന്ദരനാണ് കാണാൻ, പക്ഷേ ആ ഇട്ടിരിക്കുന്ന കമ്പിളിക്കുപ്പായം അറേബ്യൻ ചൂടിൽ നിന്ന് വിയർക്കുന്നുണ്ട്. ആ വിയർപ്പിന്റെ ഗന്ധം കൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റണില്ല. സൽമാനെ ഒന്ന് മാറ്റിയിരുത്തിയാൽ ഞാൻ വന്ന് ദീൻ പഠിക്കാം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിക്കുകയാ, സൽമാനും കൂട്ടരും അവരെന്റെ കുട്ടികളാണ്, അവരെ പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ മക്കളാണ്. പക്ഷെ ഈ മുതലാളി അയാള് ദീൻ പഠിക്കാനാ വരണേ. അപ്പൊ ഒന്ന് ശ്രദ്ധ അയാളിലേക്ക് തിരിഞ്ഞു പോയി എന്ന് തോന്നിയപ്പോ അല്ലാഹു തആല പറയാ, നിരന്തരം ആരാധിക്കുന്ന പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിനെ വിളിക്കുന്ന ഈ പാപപ്പെട്ട മനുഷ്യരെ തഴയരുതേ യാ റസൂലല്ലാ. മുത്തനബി അങ്ങനെ ചിന്തിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു ചിന്ത വരാൻ പോലും പാടില്ലാത്ത വണ്ണം ഹബീബായ തങ്ങളെ ചേർത്തു പിടിച്ച് ദീൻ പറഞ്ഞു കൊടുക്കുന്ന റബ്ബുനാ വലാ തത്റുദില്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ ആശി. ഈ നിർദ്ദേശങ്ങൾ വന്നപ്പോഴേക്ക് എണീറ്റ് ഓടുകയാണ്. മുത്തനബി തങ്ങൾ നോക്കി, അവരെ കാണാനില്ല, അപ്പുറത്തിരിപ്പുണ്ട്. ഓടിച്ചെന്ന് സൽമാന്റെയും കൂട്ടരുടെയും നടുവിൽ പോയി അങ്ങടങ്ങി ഇരുന്നു. എന്നിട്ട് പറയാണ്, ഈ പാവപ്പെട്ടവരെ ചേർത്തു പിടിക്കാൻ എന്നോട് കൽപ്പിച്ച നാഥന് അൽഹംദുലില്ലാ, സ്തുതി എന്ന് മുഹമ്മദ് റസൂലുള്ളാ. മൊയ്ലാരി പറഞ്ഞു, ഇനിയിപ്പോ ഒന്ന് പോയില്ലെങ്കിൽ മോശമല്ല, അങ്ങനെയല്ല, കഷായം കുടിക്കണ പോലെ കഴിച്ചിട്ടല്ല, എന്റെ റബ്ബ് പറഞ്ഞു മറ്റൊരവസരത്തില് വിമർശനം എന്ന് തോന്നുന്ന രീതിയിൽ ഇറങ്ങിയ ഒരു സൂറത്തുണ്ട്. എന്താ എന്ന് പറഞ്ഞാല്? മുഖം ചുളിച്ചു. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയാണ്. കണ്ണ് കാണില്ല മനുഷ്യന്, കണ്ണറിയില്ല. കണ്ണറിയാത്ത സ്വഹാബി അള്ളാന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഒരു ദിവസം ഇങ്ങനെ വരികയാണ്. വരുന്ന സമയത്ത് അവിടെ ഉബൈ ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മുശ്രിക്കുകളുടെ നേതാവ് അവിടെ ഇരിപ്പുണ്ട്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് ദീൻ പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് നന്നായാലോ എന്ന് കരുതിയിട്ട് ദീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ണറിയാത്ത സ്വഹാബി വേച്ച് വേച്ച് ഇങ്ങനെ നടന്നു വന്നിട്ട് അള്ളാന്റെ ഹബീബിന്റെ അടുക്കൽ ഇങ്ങനെ വന്നിട്ട് പറയാം, ഇതൊന്നും അയാൾക്ക് മനസ്സിലാവണില്ല, ആരെങ്കിലും അടുത്തുണ്ടോ എന്ന് അറിയണില്ല. യാ റസൂലല്ലാ അല്ലിനി യാ റസൂലല്ലാ മിമ്മാ അല്ലമക അല്ലാ,
അങ്ങേക്ക് അല്ലാഹു പഠിപ്പിച്ചതിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരണേ നബിയേ, ഞാനത് ജീവിതത്തിൽ അനുധാവനം ചെയ്യട്ടെ യാ റസൂലല്ലാ. ഹബീബായ സയ്യിദന റസൂലുള്ളാഹ് അവിടുന്ന് ദീൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അല്ലേ സംഭവം. ഈ ഉബൈ ഇബ്നു ഖലഫിനെ പോലുള്ള ആളുകളൊക്കെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാമിന് ഗുണമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം ഓൾറെഡി മുസ്ലിമാണ്, നമ്മുടെ കുട്ടിയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ ഉമ്മ മക്തൂമിനെ മുത്തുനബിതങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വിട്ടുപോയതുപോലെ ദീൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ അങ്ങ് ചെലുത്തി. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ഇങ്ങനെ റസൂലുള്ളാഹിന്റെ തിരക്കിലായിരിക്കും, പരാതിയും പരിഭവമൊന്നുമില്ല, അവിടെ അങ്ങടങ്ങടിയിരുന്നു. സംഭവം ഇതില് മുത്തുനബി തങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിനെ വേദനിച്ചു. വാനലോകത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആയത്തിറങ്ങി, മുഖം ചുളിച്ചല്ലേ നബിയെ കണ്ണുകാണാത്ത ആ മനുഷ്യനിൽ നിന്ന് മുഖം ചുളിച്ചുവല്ലേ നബിയേ, അങ്ങക്ക് എന്തറിയാം നബിയെ, അങ്ങക്ക് എന്തറിയാം നബിയെ, ലഅല്ലഹു യസ്സക്ക, ഇവനാ ഈ പാവപ്പെട്ട മനുഷ്യനാ ചിലപ്പോ നന്നാവുള്ളൂ, അങ്ങക്ക് അറിയൂ നബിയെ. എന്നിട്ട സമ്പന്നന്റെ വാക്ക് അവനെ നന്നാക്കാൻ നോക്കാമോ നബിയെ, ഇവനെ നന്നാവുള്ളൂ. ആരാ പറയണേ അല്ലാഹു പറയണം. എന്നിട്ട് പറയണ വാക്കുണ്ട്, ഉണ്ടല്ലോ പണമുണ്ടെന്ന് നടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അങ്ങ് അങ്ങോട്ടാണല്ലോ നബിയെ തിരിയുന്നത്, അവനെ നന്നാക്കിയിട്ട് എന്ത് കിട്ടാനാ? അവിടെ ചോദിക്കുന്നുണ്ട്, അവൻ നന്നായിട്ട് തങ്ങക്ക് എന്താ നബിയെ, അവനെ നന്നാക്കിയിട്ട് തങ്ങക്ക് എന്താ നബിയെ, ആ പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കും നബിയെ. ആരത് പറയണേ, ഒരു കണ്ണ് കാണാത്ത മനുഷ്യന് വേദനിച്ചോ ഇല്ലേ എന്നൊരു വിഷയം അവിടെ ഉണ്ടായിട്ടില്ല, പക്ഷെ അള്ളാഹുവിന് വേദനിച്ചു, പടച്ച റബ്ബിന് പ്രയാസം തോന്നി. കണ്ണ് കാണാത്തവനെ പരിഗണിക്കണം, പാവപ്പെട്ടവനെ പരിഗണിക്കണം, ഇല്ലെങ്കിൽ വാനലോകത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആയത്തുകൾ ഇറങ്ങിയിരുന്ന കാലാണ്. മുഖം ചുളിച്ചല്ലേ നബി എന്നാ ചോദിക്കണേ, പഠിച്ചു ഹബീബായ സയ്യിദുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങള് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനെ ചേർത്തു പിടിച്ചില്ലേ. ഹബീബായ തങ്ങള് ഈ സംഭവത്തിന് ശേഷം എപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു കണ്ടാലും മർഹബൻ ബിമൻ ആചബനി ഫീഹി റബ്ബി, ആരുടെ വിഷയത്തിലാണോ അള്ളാഹു എന്നെ വഴക്ക് പറഞ്ഞത് ആ മനുഷ്യന് സ്വാഗതം 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 ചെയ്യുകയായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എന്നെ വഴക്ക് പറഞ്ഞ ആയത്താണ്, അതുകൊണ്ട് ഇത് പുറത്തേക്ക് വിടണ്ട എന്ന് ചിന്തിച്ചില്ല അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തിന് പാഠമാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. പാവപ്പെട്ടവൻ ഇസ്ലാം നൽകിയ സ്ഥാനമാണത്. അപ്പൊ സമ്പത്ത് കൊണ്ടോ സമ്പത്തില്ലാത്തത് കൊണ്ടോ ഒരാൾ വലുതാവില്ല, തഖ്വയിലാണ് കാര്യം. തഖ്വയുള്ള ഒരു സാധുവായ മനുഷ്യന് നീ പൈസ കൊടുത്തത് കൊണ്ട് കാര്യമില്ല, അവനെ ചേർത്തു പിടിക്കുക, അവനെ ആദരിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന് വേദനിക്കുമെന്നാണ്. അള്ളാഹുവിന് വിഷമാകുമെന്നാണ് അള്ളാഹു ചാര അതുണർത്തിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫയ്ക്ക് ആയത്തിറക്കിയിട്ടുമുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ നമ്മൾ എന്താ കൊണ്ടുപോണേ? ഇപ്പൊ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥയൊക്കെ നമുക്കറിയാം അല്ലെ, ലോകം അടക്കി ഭരിച്ചിരുന്ന മനുഷ്യന മരണവേളയിൽ മരണാസന്നനായി കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞത് ഒരേ ഒരു കാര്യം, എന്നെ മയ്യിച്ച് കട്ടിലിൽ കിടത്തുന്ന സമയത്ത് എന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോകുമ്പോ എന്റെ രണ്ട് കരങ്ങളും നിങ്ങൾ പുറത്തേക്കിടണം. എന്തിനാണ് മഹാപ്രഭോ? ഒരേ ഒരു കാര്യമുള്ളൂ, എന്റെ ഈ കൈകൾ ജനങ്ങൾ കാണണം. ഞാൻ ഈ ലോകം മുഴുവൻ അടക്കി ഭരിച്ച അലക്സാണ്ടർ ദി ഗ്രേറ്റ് പോകാൻ നേരത്തൊന്നും കൊണ്ടുപോകുന്നില്ല, കൈകൾ എംപ്റ്റി ആണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ? ഒന്നുമില്ല. പിന്നെന്താ നമുക്കിടയിൽ വ്യത്യാസം ഈ ദുനിയാവിൽ? പിന്നെന്തിനാ നമ്മൾ വേർതിരിച്ച് കാണുന്നേ പാവപ്പെട്ടവനെയും പണക്കാരനെയും? ഒന്നായി കാണാൻ കഴിയുന്ന കണ്ണ് അത് മുഅ്മിനിന്റെ കണ്ണാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഏതാ സമ്പത്ത്? അത് അറിവാണ്, അത് തഖ്വയാണ്. അറിവാണ് തഖ്വയാണ്, അറിവാണ് തഖ്വയാണ്, അതാണ് സമ്പത്ത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതാണ് അവരെങ്ങനെ കാണണമെന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫയെ ഞാൻ പരിചയപ്പെടുത്തിയത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്, ഒരിക്കലെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് പുറത്തൂടെ. ഒരു സഹാബിയോട് ചോദിക്കുന്നുണ്ട് സഹാബി, സഹാബ മാ റായുക ഫീ ഹാദ, ഈ മനുഷ്യനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ആ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ് റജുലുൻ മിൻ അഷ്റാഫിൻ നാസ്, നല്ല ശമ്പത്തുള്ള ജനങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. ആര് പെണ്ണ് ചോദിച്ചാലും കൊടുക്കാൻ പറ്റിയ, ആരുടെ കുട്ടിയെ ചോദിച്ചാലും കൊടുക്കുന്നത്ര നല്ല പക്കയായ മനുഷ്യനാണ്, നല്ല റെക്കമെൻഡിന് പറ്റിയ ആളാണ്, ശുപാർശകനാക്കാൻ പറ്റിയ ആളാണ്. ശക്കത്ത് റസൂലുള്ള ഒന്നും വേണ്ടിയില്ല. പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞപ്പോ വേറൊരു ഒരു മനുഷ്യൻ അതിലൂടെ ഇങ്ങനെ നടന്നുപോയി. ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ് റജുലുൻ മിൻ ഫുഖറാഇൽ മുസ്ലിമീൻ, ഫുഖറാഇകളിൽപ്പെട്ട പാവപ്പെട്ട മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനാണ് നബിയെ. പെണ്ണ് ചോദിച്ചാലൊന്നും ആരും കെട്ടിച്ചു കൊടുക്കൂല, ആരും കല്യാണം കഴിച്ചു കൊടുക്കൂല, പിന്നെയോ ശുപാർശ ചെയ്ത പരിഗണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനാണ് നബിയെ. ഈ മനുഷ്യനുണ്ടല്ലോ മാദ്യം പറഞ്ഞ മനുഷ്യന്മാർ ഭൂമി മുഴുക്കയുണ്ടാകുന്നതിനേക്കാൾ ഇതൊരറ്റ നമ്മതി ഹൈറതാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. പാവപ്പെട്ടവർക്ക് വിലയുണ്ട്, അവർക്ക് 10 രൂപ കൊടുത്തിട്ട് അങ്ങോട്ട് പോ എന്ന് പറയേണ്ടവരല്ല. അവരെ ചേർത്തു പിടിക്കുക, അവർക്ക് വീട് കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് സമ്പത്ത് കൊടുത്തിട്ട് കാര്യമില്ല, തയ്യൽ മെഷീൻ വാങ്ങി കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് കമ്പിളിപ്പുതപ്പ് വാങ്ങി കൊടുത്തിട്ട് കാര്യമില്ല. ഇതിനെല്ലാം അപ്പുറം ആദരവ് അവർ അർഹിക്കുന്നുണ്ട്. അവരെ ചേർത്ത് പിടിച്ചിട്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. അങ്ങനെയാകണം. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ഹദീസ്. നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത്, നിങ്ങൾക്ക് പാനീയം നൽകപ്പെടുന്നത്, നിങ്ങൾക്ക് സമ്പത്ത് നൽകപ്പെടുന്നത് ഇല്ലാ ബിദുഅഫായിക്കും, നിങ്ങൾക്കിടയിലെ പാവപ്പെട്ടവരുടെ പ്രാർത്ഥന നിമിത്തമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാ. പാവപ്പെട്ടവരില്ലായിരുന്നെങ്കിൽ മഴയുണ്ടാകുമായിരുന്നില്ല. ഈ സാധുക്കളായ മനുഷ്യർ പടച്ച തമ്പുരാനെ വിളിക്കുന്ന വിളി, സമ്പത്തിന്റെ നിറകയിൽ ജീവിക്കുന്ന ആളുകൾ വിളിക്കുന്ന വിളിയെക്കാളും ഏറെ ഉത്തമമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് റസൂലുള്ളാ. അതിനർത്ഥം സമ്പന്നർ മോശമാണെന്നല്ല ഈ പറയുന്നത്, സമ്പന്നർക്ക് വാല്യൂ ലഭിക്കുന്നുണ്ട്. പക്ഷെ പാവപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കേണ്ടുന്ന വാല്യൂ നമ്മൾ കൊടുക്കണില്ല, അവരെ പരിഗണിക്കുന്നില്ല. അവർക്ക് നമ്മൾ സമ്പത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അവനെ കാണുമ്പോഴത്തേക്കും ആ സാധുവായൊരു മനുഷ്യൻ, ചിലപ്പോ നമ്മൾ പറയും എന്റെ സഹായം കൊണ്ട് അവരിങ്ങനെ ജീവിച്ചു പോകണം, എന്ത് അവകാശമുണ്ട് നമുക്കത് പറയാം? അള്ളാന്റെ സഹായം കൊണ്ട് നമ്മളൊക്കെ ജീവിച്ചു പോകണം, എത്ര സെക്കൻഡ് വേണം നമ്മുടെ സമ്പത്തൊക്കെ ഇല്ലാതാക്കാൻ പഠിച്ചു, എത്ര സെക്കൻഡ്, നാനോ സെക്കൻഡ് വേണോ, മൈക്രോ സെക്കൻഡ് വേണോ? ഒന്നും വേണ്ട. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവനാണ് നിയന്ത്രിക്കുന്നവൻ. ഈ സമ്പത്തുള്ളവനെയും സാധുവായ മനുഷ്യരെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. സാധുക്കൾക്ക് അവർക്ക് കൊടുക്കേണ്ടുന്ന അവകാശങ്ങൾ കൊടുക്കുന്നതോടൊപ്പം അവരെ ചേർത്തു പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സ്വർഗലബ്ധി അത് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാവപ്പെട്ടവരെ ചേർത്തു പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.